ഹലോ, നമസ്കാരം. മണി ഷീൽഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ടൂ വീലർ ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ 15 കോടിയിലധികം ടൂ വീലറുകളാണ് ഇന്ത്യൻ റോഡുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ഇറങ്ങുന്നത് 1 കോടിയിലധികം ടൂ വീലറുകൾ. പക്ഷേ ദുഃഖകരമായ ഒരു സത്യം എന്തെന്ന് വെച്ചാൽ 50% ടൂ വീലറുകൾക്കും ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ ഇന്ത്യൻ റോഡുകളിൽ വണ്ടി ഓടിക്കുന്നത് നിയമപരമായിട്ട് കുറ്റമാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താണ്? നമ്മുടെ വണ്ടി ഒരു ആക്സിഡൻറ്റിൽ പെട്ടുകഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ വണ്ടിയുമായി ഇടിച്ച് വണ്ടിക്കും ആൾക്കും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ 800,000 രൂപ വരെ പരമാവധി വണ്ടിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ സാധനങ്ങൾക്ക് എന്തൊക്കെയാണോ അതിനുണ്ടാകുന്ന നഷ്ടങ്ങൾ, 800,000 വരെ അതിനുള്ള പരിരക്ഷ ഇൻഷുറൻസിൽ നിന്നും കമ്പനി കൊടുക്കും. അതിനൊപ്പം തന്നെ ആൾക്കുണ്ടാകുന്ന ജീവോപായ മൂലമുണ്ടാകുന്ന നഷ്ടം, അത് ആളുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് കോടതി നിശ്ചയിക്കുന്ന തുക കൊടുക്കേണ്ടി വരും. താഴെക്കിടയിൽ പണിയെടുക്കുന്ന ഒരാളുടെ ജീവിത കൊടുക്കേണ്ടി വരുന്ന തുക പോലെ ആയിരിക്കില്ല, സമൂഹത്തിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അവരുടെ കുടുംബത്തിന് അയാളുടെ വിയോഗം മൂലമുണ്ടാകുന്ന നഷ്ടം കണക്കിലെടുത്ത് വലിയൊരു തുക തന്നെ പലപ്പോഴും കൊടുക്കേണ്ടി വരും. ഈ ഒരു കവറേജ്, ഈ ഒരു റിസ്ക് കവർ ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കവർ ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി വേറൊരാളുടെ വണ്ടി ഇടിച്ച് നമ്മുടെ വണ്ടിക്കുണ്ടാകുന്ന കേടുപാടുകളോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അളവായ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളോ ഈ ഇൻഷുറൻസിൽ കവേർഡ് അല്ല. അത്തരം കാര്യം കൂടി നമ്മൾ കവേർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇൻഷുറൻസ് ആണ് ഫുൾ പാക്കേജ് ഇൻഷുറൻസ്, കോംപ്രഹെൻസീവ് പാക്കേജ് ഇൻഷുറൻസ്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആർ സി ഓണറാണ് വണ്ടി ഓടിച്ച് അപകടത്തിൽ പെടുന്നത് എങ്കിൽ ആ ആൾക്കുണ്ടാകുന്ന ജീവോപായം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി വഹിക്കും, ഒപ്പം വണ്ടിക്കുണ്ടാകുന്ന നഷ്ടങ്ങളും വഹിക്കും. ഇത് കൂടാതെ തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന കവറേജും ഇതിൽ ലഭ്യമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്ന ചില ആഡ് ഓൺ കവറേജ് കൂടി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്: ഒന്ന് സീറോ ഡിപ്രിസിയേഷൻ പോളിസിയും 2 എഞ്ചിൻ പ്രൊട്ടക്ഷൻ. എന്താണ് സീറോ ഡിപ്രിസിയേഷൻ പോളിസി? ഫുൾ പാക്കേജ് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ പോലും നമ്മുടെ വണ്ടി ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരിക. അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് 10 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ ആ 10 മാസം കൊണ്ട് നമ്മുടെ വണ്ടിക്കുണ്ടാകുന്ന വില കുറവ്, ഒപ്പം നമ്മുടെ വണ്ടിയുടെ പാർട്സിനുണ്ടാകുന്ന വില കുറവ്. ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റിൽ പെട്ട് 10,000 രൂപയുടെ സാധനം നമ്മൾ മാറ്റി വെക്കേണ്ടി വന്നാൽ ആ 10,000 രൂപയുടെ സാധനത്തിന് നമ്മുടെ വണ്ടിയിലുള്ള സാധനത്തിൻ്റെ വില കുറഞ്ഞു കാണും, കാരണം നമ്മുടെ വണ്ടി പഴയതായി കഴിഞ്ഞു, പക്ഷെ വാങ്ങി വെക്കുന്ന സാധനം പുതിയതാണ്. അതുകൊണ്ട് 10,000 രൂപയുടെ സാധനം ചിലപ്പോൾ നമുക്ക് 6,000 രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ബാക്കി 4,000 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്നും എടുക്കേണ്ടി വരും. ഈ ഒരു റിസ്ക് കവർ ചെയ്യുന്നതിനാണ് സീറോ ഡിപ്രിസിയേഷൻ പോളിസി നമ്മൾ എടുക്കുന്നത്. ഫുൾ കവറേജ് പോളിസിയും സീറോ ഡിപ്രിസിയേഷൻ പോളിസിയും തമ്മിൽ മാക്സിമം 50 മുതൽ 100 രൂപയുടെ വ്യത്യാസമേ കാണുള്ളൂ ഒരു ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ആവറേജ് ബൈക്കിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ സീറോ ഡിപ്രിസിയേഷൻ പോളിസിയാണ് എടുത്തതെങ്കിൽ 10,000 രൂപയുടെ സാധനം മാറ്റി വെക്കുമ്പോൾ 10,000 രൂപയും ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. എന്ന് വെച്ചാൽ നോ ഡിപ്രിസിയേഷൻ ഹാപ്പൻസ്. വേറൊരു പ്രധാനപ്പെട്ട ആഡ് ഓൺ ആണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ. നമ്മുടെ എഞ്ചിൻ ആക്സിഡൻറ് മൂലമല്ലാതെ വല്ല മഴ വെള്ളത്തിലോ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ലീക്കേജോ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മുടെ എഞ്ചിൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് കൂടി കവർ ചെയ്തെടുക്കുന്നതിനാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവറേജ് കൂടി നമ്മൾ വാങ്ങിയത്. കാരണം ഒരു എഞ്ചിൻ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഭാഗം കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ വാല്യൂ ഒരു 90% പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവറേജ് കൂടി നമുക്ക് വേണമെങ്കിൽ വാങ്ങിയെടുക്കാം. എങ്ങനെയാണ് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി വാങ്ങുന്നത്? ഇൻഷുറൻസ് പോളിസി ഇന്ന് വാങ്ങാൻ വളരെ എളുപ്പമാണ്. ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും ഉള്ള ഈ കാലഘട്ടത്തിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓൺലൈൻ കമ്പാരിസൺ വെബ്സൈറ്റോ അല്ലെങ്കിൽ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിലോ കയറി ഇൻഷുറൻസ് വാങ്ങിയെടുക്കാൻ കഴിയും. അതല്ല
50 100 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഇൻഷുറൻസ് അവരുടെ ഓഫീസിൽ നിന്ന് വാങ്ങിയെടുക്കും. ഇൻഷുറൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി, സോഫ്റ്റ് കോപ്പി നമ്മുടെ ഇമെയിലെത്തും. അത് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പോലീസ് ചെക്കപ്പിലോ പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് മണി ഷീൽഡ്. ദിസ് ഇസ്